നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഫാൽഗുണ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ ആമലക്കി ഏകാദശിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ആമിലക്കി ഏകാദശിക്ക് തിരുനാവായ ഏകാദശി എന്ന മറ്റൊരു പേരുകൂടിയുണ്ട് കുംഭമാസത്തിലെ ഈ ദിവസം ഭഗവാൻ മഹാവിഷ്ണു നെല്ലിമരത്തിൽ വസിക്കുന്നു എന്നാണ് വിശ്വാസം അതിനാൽ ഈ ദിവസം നെല്ലിമരത്തെ പൂജിക്കുന്നത് അത്യുത്തമമാണ് ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും സന്തോഷവും കൈവരുന്നതാണ് മാത്രമല്ല ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഏതു തരത്തിലുള്ള ശത്രുദോഷങ്ങളും ഇല്ലാതാകുന്നതാണ് മഹാവിഷ്ണുവിന്റെ നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ ഒന്നായി കണക്കാക്കുന്ന തിരുനാവായ ക്ഷേത്രത്തിൽ ഈ ഏകാദശി വളരെ വിശേഷമായിട്ടാണ് കൊണ്ടാടുന്നത് ഇത്തവണത്തെ ആംലക്കി ഏകാദശി രണ്ടായിരത്തി മാർച്ച് മൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് വരുന്നത് ഒരു മാസത്തിൽ രണ്ട് ഏകാദശികളാണുള്ളത് ഇവയെല്ലാം ഒന്നിനൊന്ന് പ്രധാനമാണ് ഓരോ ഏകാദശിക്കും പ്രത്യേക ഫലങ്ങളാണുള്ളത് ആമലയ്ക്ക ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു ഈ ദിവസം വ്രതം ആചരിക്കുന്നവർക്ക് ഭാഗ്യവും ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും സന്തോഷവും ലഭിക്കുന്നതാണ് പുരാണങ്ങൾ അനുസരിച്ച് ഈ ഏകാദശി വ്രതം ആചരിക്കുന്നതിലൂടെ സർവപാപങ്ങളിൽ നിന്നുമുള്ള മുക്തിയും വിഷ്ണു പ്രീതിയും നേടാൻ നമുക്ക് കഴിയുന്നതാണ് മാത്രമല്ല ഈ ഏകാദശി ദിവസം മഹാവിഷ്ണുവിന് നെല്ലിക്ക സമർപ്പിച്ചാൽ ആയുരാരോഗ്യവും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ് കാരണം ആയുരാരോഗ്യം സമ്പത്ത് സമൃദ്ധി എന്നിവയുടെ പ്രതീകമായിട്ടാണ് നെല്ലിക്കയെ കണക്കാക്കപ്പെടുന്നത് ഈ ദിവസം ദാന നിർമ്മാതകൾ ചെയ്യുന്നതും അത്യുത്തമമാണ് എല്ലാ ഏകാദശി വ്രതവും അനുഷ്ഠിക്കുന്നത് പോലെ തന്നെയാണ് ആംലയ്ക്ക് ഏകാദശി വ്രതവും അനുഷ്ഠിക്കേണ്ടത് ദശമി ഏകാദശി ദ്വാദശി എന്നീ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് ദശമി ദിവസം അരി ആഹാരം ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ പാടുള്ളൂ അതുപോലെ തന്നെ ദ്വാദശി ദിവസവും അരി ആഹാരം ഒരു നേരം മാത്രമേ പാടുള്ളൂ ഇനി ഏകാദശി ദിവസം പൂർണ്ണമായിട്ടുള്ള ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത് ഇനി പൂർണ്ണമായിട്ടുള്ള ഉപവാസം എടുക്കാൻ സാധിക്കാത്തവർക്ക് പാലോ പഴങ്ങളോ കഴിച്ചുകൊണ്ടും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഏകാദശി ദിവസം തലയിൽ എണ്ണ വെക്കുവാനോ പകൽ ഉറങ്ങുവാനോ പാടില്ല വ്രതം അനുഷ്ഠിക്കുന്നവർ ഏകാദശി ദിവസം അത് രാവിലെ കുളിച്ച് ഭഗവാനെ ധ്യാനിക്കേണ്ടതാണ് സാധിക്കുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനമോ അഥവാ വിഷ്ണുവിന്റെ അവതാര മൂർത്തികളുടെ ക്ഷേത്ര ദർശനമോ നടത്തി വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം പുരുഷ സൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചന നടത്താവുന്നതാണ് അന്നേ ദിവസം മുഴുവൻ അന്യ ചിന്തകൾക്കൊന്നും ഇടം നൽകാതെ തെളിഞ്ഞ മനസ്സോടുകൂടി ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കാവുന്നതാണ് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ഉത്തമമാണ് അതിരാവിലെ കുളിച്ച് കഴുകി വൃത്തിയാക്കി വസ്ത്രം ധരിക്കുക അതിനുശേഷം ഭാഗവതം നാരായണീയം ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യാവുന്നതാണ് ഏകാദശിയുടെ പിറ്റേ ദിവസം ദ്വാദശി ദിവസം മലരും ഉണക്കലരിയും തുളസിയിലയും അല്പം ചന്ദനവും ഇട്ട തീർത്ഥം ഭഗവത് സ്മരണയോടുകൂടി സേവിച്ച് പാർണവേടാവുന്നതാണ് ഇനി ഏകാദശി വ്രതത്തിൻ്റെ അതിപ്രധാനമായ ഒരു സമയമാണ് ഹരിവാസന സമയം എന്ന് പറയുന്നത് ഏകാദശി തിഥിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശതിഥിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും ചേരുന്ന പന്ത്രണ്ട് മണിക്കൂർ സമയമാണ് ഹരിവാസന സമയം എന്ന് പറയുന്നത് ഈ ഒരു സമയം ലക്ഷ്മി സമേതനായ ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം അഖണ്ഡ നാമജപം ചെയ്യുന്നത് അത്യുത്തമമാണ് ഇത്തവണത്തെ ആമലക്കി ഏകാദശിയുടെ ഹരിവാസര സമയം ഏതാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മൂന്നാം തീയതി വെളുപ്പിന് മൂന്ന് നാൽപ്പത്തി അഞ്ച് മുതൽ മാർച്ച് മൂന്നാം തീയതി വൈകിട്ട് മൂന്ന് നാല്പത്തി അഞ്ച് വരെയാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത് ഹരിവാസര സമയം പോലെ തന്നെ വളരെ പ്രധാനമായ മറ്റൊരു സമയമാണ് പാരണ വീടേണ്ട സമയം പാരണ വീടുക എന്ന വ്രതം അവസാനിപ്പിക്കുക എന്നാണ് അർത്ഥമാകുന്നത് ഇത്തവണത്തെ ആംലക്കി ഏകാദശിയുടെ പാരണാസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് നാലാം തീയതി രാവിലെ ആറ് നാൽപ്പത്തി അഞ്ച് മുതൽ രാവിലെ ഒൻപത് പത്ത് വരെയാണ് ഇനി ഏകാദശി ദിവസവും ദ്വാദശി ദിവസവും തുളസി ഇലകൾ പറിക്കുവാൻ പാടില്ല അതുകൊണ്ട് തന്നെ പാർണ വിടാനുള്ളതും ഭഗവാന് പൂജകൾ ചെയ്യാനുള്ളതും മാല കെട്ടേണ്ടതുമായ തുളസി ഇലകൾ ദശമി ദിവസം തന്നെ പറിച്ചു വെക്കേണ്ടതാണ് ഏകാദശി ദിവസം അത് രാവിലെ തന്നെ തുളസി നനയ്ക്കുന്നതും തുളസിക്ക് മൂന്ന് പ്രദക്ഷിണം വെക്കുന്നതും അത്യുത്തമമാണ് മാത്രമല്ല ഏകാദശി ദിവസം തുളസിത്തറയിൽ ഒരു നെയ്വിളക്ക് കൊളുത്തി വെക്കുന്നതും അതിവിശേഷമാണ് ഇനി തുളസിക്ക് വലം വയ്ക്കുമ്പോൾ പ്രസിദ്ധ തുളസി ദേവി പ്രസിദ്ധ ഹരിവല്ലഭേ ക്ഷീരോദ മദനോത് ഫുദേ തുളസി നമാമ്യഹം ഈ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് വേണം തുളസിക്ക് മൂന്ന് പ്രദക്ഷിണം വെക്കുവാൻ വിഷ്ണു പ്രീതിയിലൂടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ അനുഷ്ഠിക്കാവുന്ന വ്രതമാണ് ഏകാദശി വ്രതം ഏകാദശി വ്രതത്തിൻ്റെ ഫലങ്ങൾ എണ്ണിയാൽ തീരാത്തത്രയാണ് വിഷ്ണു പ്രീതിയും അതിലൂടെ മോക്ഷം ലഭിക്കാനും ഏറ്റവും ഉത്തമമായ മാർഗമാണ് ഏകാദശി വ്രതം ഏകാഗ്രതയോടും തികഞ്ഞ ഭക്തിയോടും കൂടി വ്രതമനുഷ്ഠിച്ചാൽ മാത്രമേ പൂർണ്ണമായ ഫലം ലഭിക്കുകയുള്ളൂ ജാതകവശാൽ വ്യാഴം അനുകൂലമല്ലാത്തവർക്ക് ദോഷകാഠിന്യം കുറയ്ക്കാനും ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് ഇനി ഇത്തവണത്തെ ആംലയ്ക്ക് ഏകാദശി വ്രതം എടുക്കുന്നവർക്കും മറ്റുള്ള സാഹചര്യങ്ങൾ കൊണ്ട് വ്രതമെടുക്കാൻ സാധിക്കാത്തവർക്കും ഒരുപോലെ തന്നെ ചെയ്യാൻ സാധിക്കുന്ന വളരെ ലളിതമായ ഒരു പരിഹാരമാണ് ഇനി പറയാൻ പോകുന്നത് പൊതുവായി പലതരത്തിലുള്ള കടബാധ്യത മൂലം വിഷമിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിപക്ഷം പേരും നമ്മുടെ വീട്ടിൽ പണവരവ് വർദ്ധിക്കാനും കടബാധ്യത പൂർണ്ണമായും ഇല്ലാതാകാനും ചെയ്യാൻ സാധിക്കുന്ന ഒരത്ഭുത ശക്തിയുള്ള പരിഹാരമാണിത് ഈ ഒരു പരിഹാരം ഈ ഏകാദശി ദിവസമാണ് ചെയ്യേണ്ടത് വളരെ ലളിതമായ രീതിയിൽ തന്നെ ആർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു പരിഹാരമാണിത് ആംലക്കി ഏകാദശി എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാവുന്നതാണ് ഈ ഒരു ഏകാദശിക്ക് നെല്ലിക്ക ഭഗവാൻ എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് ഏകാദശി വ്രതം എടുക്കുന്നവരും ഇനി വ്രതമെടുക്കാൻ സാധിക്കാത്തവരും ആംലക്കി ഏകാദശി ദിവസം ഒരു നെല്ലിക്കയെങ്കിലും ഭഗവാന് മുൻപിൽ കാണിക്കയായി സമർപ്പിച്ച് തൊഴുതു പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ സകല ദുഃഖ ദുരിതങ്ങളും ഇല്ലാതാകുന്നതാണ് ഇനി ഈ ഒരു പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഏകാദശി ദിവസം അത് രാവിലെ തന്നെ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു നെയ് വിളക്ക് കൊളുത്തുക അതിനുശേഷം ഒരു നെല്ലിക്ക ഒരു തട്ടത്തിൽ വെച്ച് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ വെക്കുക നെല്ലിക്ക എടുക്കുമ്പോൾ നല്ല വൃത്തിയുള്ള നെല്ലിക്ക എടുക്കേണ്ടതാണ് അതിനുശേഷം ധൂപതീപ ആരതി കൊടുത്ത് ഭഗവാനും നൈവേദ്യം സമർപ്പിക്കാവുന്നതാണ് പിന്നീട് കർപ്പൂര ആരതി കൊടുക്കുക അതിനുശേഷം ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാവുന്നതാണ് ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ അതുപോലെ തന്നെ ഹരേ രാമ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതും അതിവിശേഷമാണ് ഏകാദശി ദിവസം പൂജകൾ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഏകാദശി പൂജ ചെയ്യേണ്ടതാണ് പൂജകൾക്ക് ശേഷം ഈ നെല്ലിക്ക ഒരു മഞ്ഞ തുണിയിൽ കിഴി പോലെ കെട്ടി നിങ്ങളുടെ പണപ്പെട്ടിയിൽ വെക്കാവുന്നതാണ് ഇനി പണപ്പെട്ടിയിലല്ല നിങ്ങൾ പണം വെക്കുന്നതെങ്കിൽ നിങ്ങൾ എവിടെയാണോ പണം വെക്കുന്നത് അവിടെ ഈ ഒരു നെല്ലിക്ക നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ് ഇങ്ങനെ തുടർച്ചയായ ഒരു മാസം ആ നെല്ലിക്ക അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി നിങ്ങൾ പേഴ്സിലാണ് പണം വെക്കുന്നെങ്കിലും പേഴ്സിലോ ഹാൻഡ് ബാഗിലോ അലമാരയിലോ അങ്ങനെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഈ ഒരു നെല്ലിക്ക വയ്ക്കാവുന്നതാണ് വീട്ടിൽ മാത്രമല്ല ഈ രീതിയിൽ നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനത്തിലെ ക്യാഷ് ബോക്സിലും വെക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഏതു തരത്തിലുള്ള സാമ്പത്തിക തടസ്സങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറി വീട്ടിൽ പണവരവ് വർദ്ധിക്കുന്നതാണ് ഇനി സ്വന്തമായി സ്ഥാപനമോ ബിസിനസ്സോ നടത്തുന്നവർ അവിടെ ഈ ഒരു പരിഹാരം ചെയ്താൽ നിങ്ങളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ തൊഴിലിൽ നല്ല ലാഭമുണ്ടായി വരുമാനം വർദ്ധിക്കുന്നതാണ് നമ്മുടെ വീട്ടിലെ സാമ്പത്തിക തടസ്സങ്ങൾ മാറി പണവരവ് വർദ്ധിച്ചാൽ നമ്മുടെ കടബാധ്യത പൂർണ്ണമായും നമുക്ക് തീർക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് കടബാധ്യതയും സാമ്പത്തിക തടസ്സങ്ങളും മൂലം വിഷമിക്കുന്നവർ തീർച്ചയായും ഏകാദശി ദിവസം ഈ ഒരു പരിഹാരം ചെയ്യുവാൻ മറക്കരുത് ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ ഉടനടി ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന നന്ദി നമസ്കാരം